അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാ അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ ബർക്കാത്തുകളും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെല്ലാവരെയും അല്ലാഹു തആല ഖൈറിൻ്റെ വക്താക്കളിൽ പെടുത്തുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മുടെ സ്ത്രീ സമൂഹത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകിയിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് ഈ വിന്നിതൻ്റെ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന എപ്പിസോഡിൽ പറയുകയുണ്ടായി. പലപ്പോഴും നമ്മുടെ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ള, കൊടുത്തിട്ടുള്ള അവകാശങ്ങളെ എന്താണെന്നതിനെ സംബന്ധിച്ച് ധാരാളമായി അജ്ഞതയുണ്ട്. അതുകൊണ്ട് തന്നെ പലവിധത്തിൽ കൂടെയുള്ള തെറ്റിദ്ധാരണകളും നമ്മുടെ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ വെച്ച് പുലർത്തുന്നുമുണ്ട്. പുരുഷാധിപത്യത്തിൻ്റെ മതമാണ് ഇസ്ലാമെന്നും പുരുഷന്മാർക്ക് മാത്രമാണ് അധികാരമുള്ളതെന്നും അവകാശമുള്ളതെന്നും സ്ത്രീകൾ പൊതുവെ മാറ്റി നിർത്തപ്പെടുന്ന വെറും വീട്ടുവേലക്കാരികളായി മാത്രം, അല്ലെങ്കിൽ പുരുഷൻ്റെ ദാസ്യവേല ചെയ്യുന്നവളായി മാത്രം വിധിക്കപ്പെട്ടവളാണ് എന്ന് പോലും ചിന്തിച്ചു പോകുന്ന, ആ നിലയിലാണ് ഇസ്ലാം സ്ത്രീയെ കാണുന്നത് എന്ന് പോലും ചിന്തിച്ചു പോകുന്ന സ്ത്രീ സമൂഹം വിരളമല്ല. ഇതിൻ്റെയൊക്കെ കാരണം യഥാർത്ഥത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കാനുള്ള താല്പര്യമില്ലായ്മ, അതാണ്. പുരുഷൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് ധാരാളമായി പറയാനുണ്ട്, ധാരാളമായി പറയാനുണ്ട്. പക്ഷേ വളരെ അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, അതായത് നമുക്കറിയാം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് തൻ്റെ ഇണയുമായി, തൻ്റെ ഭാര്യയുമായി യോജിച്ചു പോകാനും കഴിയില്ല, പൊരുത്തപ്പെട്ടു പോകാനും കഴിയില്ല, ജീവിതം നരകതുല്യമാകും, വളരെ പ്രയാസകരമായ നിലയിൽ കൂടെയുള്ള ജീവിതം നയിക്കേണ്ടി വരും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം തൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യാനുള്ള, ത്വലാഖ് ചൊല്ലാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നുണ്ട്. പല നിലയിൽ കൂടെ മധ്യസ്ഥന്മാരെ വെച്ചിട്ടൊക്കെ നോക്കിയെങ്കിലും അതൊന്നും നടക്കാതെ വന്നിട്ടും, വന്നു കഴിയുമ്പോൾ പുരുഷന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള അനുവാദം, അതിൻ്റെ പേരാണല്ലോ ത്വലാഖ് എന്ന് പറയുന്നത്. ഇപ്പോൾ പുരുഷന് മാത്രമേ ഉള്ളൂ ഈ അവകാശം, സ്ത്രീകൾക്ക് ഈ അവകാശങ്ങളൊന്നുമില്ലേ? അവർ ഈ പറയപ്പെട്ടതുപോലെ മോശക്കാരനായ, കഴിവുകെട്ടവനായ, അക്രമിയായ, തൻ്റെ ഭർത്താവോടൊപ്പം എല്ലാം സഹിച്ചും ക്ഷമിച്ചും നരകയാതന അനുഭവിച്ചും മരണം വരെയും മുന്നോട്ട് പോകണമെന്നാണോ ഇസ്ലാം പറയുന്നത്? അതോ സ്ത്രീകൾക്കും അവരുടേതായ അവകാശങ്ങൾ, തൻ്റെ ഭർത്താവുമൊത്ത് ജീവിച്ചു പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം, ഉറപ്പാകുന്ന പക്ഷം തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാനുള്ള അധികാരം സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാം പുരുഷ ആധിപത്യത്തിൻ്റെ മതമല്ല. അവകാശം കൊടുക്കേണ്ടവർക്ക് കൃത്യമായി അവകാശം തുല്യമായി വീതിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇവിടെയും മറ്റ് പല രംഗങ്ങളിലുമുള്ളതുപോലെ തന്നെ ഇവിടെയും സ്ത്രീ സമൂഹത്തിന് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിക്കാനുള്ള, ഒരു പെണ്ണിന്
തൻ്റെ ഭർത്താവുമായി ജീവിച്ചു പോകാനും കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ഉപേക്ഷിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെട്ടെന്നുള്ള എടുത്തുചാട്ടം, അവരുടെ പിൻബുദ്ധി ഒരുപക്ഷെ പുരുഷന് കൊടുക്കുന്നത് പോലെയുള്ള പെട്ടെന്നുള്ള അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ കുടുംബ താളപ്പിഴകൾക്ക്, കുടുംബ ശൈഥില്യത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് ചില നിബന്ധനകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. തൻ്റെ ഭർത്താവിന് വേണ്ടെന്ന് വയ്ക്കുവാനുള്ള അവകാശം കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ അവകാശം ഉണ്ട്, പക്ഷേ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ആ അവകാശം ഇസ്ലാം വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആ രണ്ട് അവകാശം, ഒന്ന് ഹുൽഅ് ആണ്, മറ്റൊന്ന് ഫസ്ഹ് ആണ്. രണ്ട് അവകാശം ആ സ്ത്രീക്ക് ഇസ്ലാം കൊടുത്തിട്ടുള്ളത്, ഒന്ന് ഹുൽഅ് മറ്റൊന്ന് ഫസ്ഹ്. ഹുൽഅ് എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭർത്താവുമായി, സ്വന്തം ഭർത്താവിന് ലൈംഗികമായൊരു ശേഷി ഇല്ല, തൻ്റെ ലൈംഗികമായ ആഗ്രഹം നിർവഹിക്കാനുള്ള കഴിവ് തൻ്റെ ഭർത്താവിനില്ല എന്ന് ബോധ്യപ്പെടുന്ന പെണ്ണ്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന് തൻ്റെ ചെലവ് തനിക്കുള്ള ചെലവ്, തൻ്റെ മക്കൾക്കുള്ള ചെലവ് നടത്താൻ കഴിയാത്ത ഒരാളാണ്, അത്രയൊരു പാപ്പരാണ് എന്ന് മനസ്സിലാക്കുന്ന പെണ്ണ് ആ ഭർത്താവുമായി വേണ്ടവണ്ണം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല, ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാനും കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിനെ എന്ത് ചെയ്യാം, ഹുൽഅ ചെയ്യാം ഭർത്താവിനെ. അതല്ല, സ്വന്തം ഭർത്താവ് നാട്ടിലില്ല, എവിടെ പോയെന്നറിയില്ല, ഒളിച്ചു പോയതാണ്, എത്രയോ കാലങ്ങളായിട്ട് വിവരമില്ല, അദ്ദേഹം വരാനുള്ള യാതൊരു സാധ്യതയുമില്ല, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നാട്ടിലില്ല, അദ്ദേഹത്തിന് നിർബന്ധമായ ചെലവ് നൽകൽ നിർബന്ധമാണ് തനിക്ക്, ആ നിർബന്ധം പോലെ നിർവഹിക്കാൻ കഴിയാത്ത പക്ഷം, കഴിയാത്ത നിലയിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തും നാട്ടിലില്ല എന്ന് ബോധ്യപ്പെടുന്ന പെണ്ണിനും, അതുപോലെ ശാരീരികമായ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ മഹർ നൽകിക്കോളാമെന്ന് ഉറപ്പ് നൽകിയ ഭർത്താവ് ആ മഹർ നൽകാൻ തയ്യാറല്ലാത്ത പക്ഷവും, മഹർ എന്നുള്ളത് വിവാഹമൂല്യം, അത് ഭാര്യയുടെ അവകാശമാണല്ലോ, അത് നൽകപ്പെടാത്ത പെണ്ണിനെ സംബന്ധിച്ചിടത്തോളവും ആ പെണ്ണിന് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തം ഭർത്താവിനെ വേണ്ടെന്ന് വയ്ക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ ഹുൽ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതായത് പെണ്ണിന് എന്താണ് ഭർത്താവ് ആവശ്യപ്പെടുന്ന പൈസ, സമ്പത്ത്, ഇത്ര രൂപ ഞാൻ നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം, എന്നെ നിങ്ങളൊന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് നൽകിയ മഹർ, അല്ലെങ്കിൽ അതിൽ കൂടുതലായ പൈസയോ അല്ലെങ്കിൽ കുറഞ്ഞ പൈസയോ നൽകിക്കൊണ്ട് പരസ്പരം ധാരണയിലൂടെ പൊരുത്തപ്പെട്ട നിലയിൽ ഈ പൈസ കൊടുത്ത് പിരിക്കുക, ഇതിനാണ് ഹുൽ എന്ന് പറയുന്നത്. അപ്പം സാമ്പത്തിക ശേഷിയുള്ള പെണ്ണാണ് ഈ ഭാര്യയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, തൻ്റെ ഈ നരക, ഈ ദുരിതം പിടിച്ച ജീവിതത്തിൽ നിന്നും മാറാൻ വേണ്ടി ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പൈസ കൊടുത്തുകൊണ്ട് എന്താണ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കാം, ഭർത്താവിനെ കൊണ്ട് തുലാഖ് ചൊല്ലിപ്പിക്കാം. ഇത് വിശുദ്ധ ഇസ്ലാം കൊടുക്കുന്ന ഒരു മാർഗമാണ്. ഇനി മറ്റൊന്നുള്ളത്, ഈ ഹുള്ളുകൊണ്ട് പൈസ കൊടുത്തുകൊണ്ടുള്ള ആ വിവാഹമോചനം മാത്രമല്ല കേട്ടോ ഇസ്ലാം സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള അവകാശം, ഒന്നും കൂടെയുണ്ട്. അതിൻ്റെ പേരാണ് ഫസ്ഹ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഫസ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ, വിവാഹം ദുർബലപ്പെടുത്തുക എന്നാണ്. ഒരു പെണ്ണ് തൻ്റെ ഭർത്താവുമായുള്ള വിവാഹബന്ധത്തെ ദുർബലപ്പെടുത്തി കളയുക, അതിനെയാണ് ഫസ്ഹ് എന്ന് പറയുന്നത്. ഇസ്ലാമികമായ വീക്ഷണപ്രകാരം, ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഇന്നും കൃത്യമായി തന്നെ ഫസ്ഖിൻ്റെ അനുവാദമുണ്ട്. അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ചില നിബന്ധനകൾ, ചില കാര്യങ്ങൾ, ചില കാരണങ്ങൾ, കുടുംബ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാരണങ്ങൾ സംജാതമായി കഴിഞ്ഞാൽ, അതുപോലെ ക്രൂര തൻ്റെ ഭർത്താവിൽ നിന്നും കഠിനമായ പീഡനങ്ങൾ ഏൽക്കുന്നു, ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന പെണ്ണും ഒക്കെ
ആ പെണ്ണിന് എന്ത് ചെയ്യാം? ആ നാട്ടിലെ കാളി, അതായത് ഇസ്ലാമികമായ നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇസ്ലാം മുസ്ലിങ്ങളുടെ പൊതു കാര്യങ്ങളൊക്കെ, ഇസ്ലാമികമായ വിഷയങ്ങൾ പൊതുവായ കൈകാര്യങ്ങൾ ചെയ്യുകയും അന്ത്യവിധി നടത്തുകയും ചെയ്യുന്ന ആൾക്കാർ ആ പണ്ഡിതന്മാരാണല്ലോ കാളിമാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാളിമാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് എന്ത് ചെയ്യാം? സ്ത്രീകൾക്ക് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ട് ഒന്നുകിൽ കാളി ഇവരുടെ ഇടയിൽ നിക്കാഹിനെ ഈ പറഞ്ഞ പോലെ ദുർബലപ്പെടുത്തി ഫസ്സ് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യാം. അതല്ലെങ്കിൽ കാളിയുടെ അനുവാദപ്രകാരം, കാരണം കാളി കേൾക്കുകയാണ്, സ്ത്രീയുടെ കാര്യങ്ങളെല്ലാം കേൾക്കുന്നു, സ്ത്രീയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു, ഒരു നിലയിലും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, പരമാവധി പരിശ്രമിച്ച് നോക്കും, കഴിയില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ കാളി എന്ത് ചെയ്യും? സ്ത്രീയോട് പറയും, നീ നിൻ്റെ ഭർത്താവുമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കിക്കോ, ഫസ്ക് ചെയ്തോ എന്ന് പറയുകയും അതിനെ പെണ്ണ് ഭർത്താവിനെ ഫസ്ക് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് പരിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇക്കാലത്ത് ഇത് ഇസ്ലാം കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു സവകാശമാണ്, വലിയൊരു സ്ത്രീക്കുള്ള അവകാശമാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഫസ്ഖിന് നിയമസാധുത ഇല്ല എന്നുള്ളതാണ്. 1939 ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട്, അതിൽ പറയുന്നത് ഫസ്ഖ് പാടില്ല എന്നാണ്. ഇസ്ലാം ശരീഅത്ത് വെച്ചിട്ടുള്ള മുസ്ലിം മാരേജ് ആക്റ്റിൽ ഉണ്ടായിരുന്ന ആ ഫസ്ഖ് എന്ന പരിപാടി ഈ പറയപ്പെട്ട 39 ആക്ട് പ്രകാരം ഇല്ലാതാക്കുകയും എന്നിട്ട് കോടതി മുഖേന ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിയുമ്പോൾ കോടതി മുഖേന ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പ്രശ്നങ്ങൾ കേസ് ഫയൽ ചെയ്യുകയും എന്നിട്ട് കോടതി ഇവരുടെ ഈ പെണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം പെണ്ണിൻ്റെ ഭാഗത്ത് ന്യായമാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ കോടതി വഴി ഇവ രണ്ടുപേരുടെയും വിവാഹബന്ധം ദുർബലപ്പെടുത്തുകയും ചെയ്യുക, അവിടെ വിവാഹമോചനം സംഭവിപ്പിക്കുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ നിയമമാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണേലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാമിൻ്റെ മേലിൽ കുതിര കയറാൻ ആരും വരണ്ട, പെണ്ണിന് അവകാശമില്ലാത്ത മതമാണെന്നോ പെണ്ണിനെ അരികവൽക്കരിക്കപ്പെടുന്ന ഒരു മതമാണെന്നോ അടിച്ചമർത്തുന്ന മതമാണെന്നോ ദാസിവലി ചെയ്യിപ്പിക്കുന്ന മതമാണെന്നോ ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വിശുദ്ധ ഇസ്ലാം കൃത്യമായി തന്നെ പുരുഷനുള്ള അധികാരം പോലെ തന്നെ സ്ത്രീകൾക്കും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജീവിതമാണ്, കളിയല്ല, കുട്ടിക്കളിയല്ല, ഗൗരവം പിടിച്ച കാര്യമായതുകൊണ്ട് തന്നെ അതിൽ സന്തോഷവും സമാധാനത്തോടും മുന്നോട്ട് പോകേണ്ടതാണ് ഒരു കുടുംബജീവിതം എന്ന് മനസ്സിലാക്കി തന്നെ വളരെയധികം പരിഗണിച്ചുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പുരുഷന്മാർക്ക് മാത്രമാണ് എല്ലാവിധ അവകാശങ്ങളെന്നും പുരുഷ മേധാവിത്വത്തിൻ്റെ മതമാണ് ഇസ്ലാമെന്നും ഒക്കെ പലരും, പല ഉൽപ്രതിഷ്ഠുക്കൾ, പല ഫെമിനിസ്റ്റുകളും ഒക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ചിരിക്കും. അതിലൊന്നും പെട്ടുപോവാതെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണ്, ഏതാണ് എന്നും തങ്ങളുടെ അവകാശങ്ങൾ ഇസ്ലാമിൽ എന്തൊക്കെയാണ് എന്നും വ്യക്തി കുടുംബ സാമൂഹ്യ ജീവിതത്തിൽ എന്തെല്ലാം അവകാശങ്ങളുണ്ട് എന്നും ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോവേണ്ടത് ഓരോ മുസ്ലിം പെണ്ണിൻ്റെയും മതപരമായ ധാർമ്മികമായ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ വിശുദ്ധ ഇസ്ലാം അള്ളാഹിൻ്റെ മതമാണ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പടച്ചതമ്പുരാൻ്റെ റബ്ബിൻ്റെ സമ്മാനമാണ്, അത് മനുഷ്യർക്കുള്ള സമഗ്ര ജീവിത പദ്ധതിയാണെന്ന് മനസ്സിലാക്കി ഒരു ന്യൂനതയോ ഒരു പാളിച്ചകളോ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ വേണ്ടവണ്ണം സമയാസമയത്ത് പഠനവിധേയമാക്കി മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാരിൽ പെട്ടെന്ന് എടുത്തു ചാടാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരിൽ പെടുത്തി, വിശ്വാസം മുറുകെ പിടിക്കുന്ന ആൾക്കാരിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.